പ്രിയമുള്ള വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് അറബിക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൻ അൻ ലീവ് ലെറ്റർ അല്ലേ ലീവ് ലെറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്നും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേറൊരു ലീവ് ലെറ്റർ നിങ്ങളോട് വേറെ അസുഖമൊക്കെ വെച്ച് നിങ്ങൾ സ്വന്തമായ ലീവ് ലെറ്റർ എഴുതുന്ന രീതിയിൽ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു മക്കളത് റെഡിയാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിലെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക അപ്പോൾ അതിൽ മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ നമ്മൾ അപ്പോൾ ലീനയുടെ എന്താണ് ലീവ് ലെറ്റർ ആർക്ക് കിട്ടി സാറിന് കിട്ടി അല്ലെ മുറബിസഫ് അൽഹാമിസ് ടീച്ചറിനത് കിട്ടി അങ്ങനെ അതിനുശേഷം ക്ലാസ് അത് കിട്ടിയപ്പോൾ നമ്മുടെ മുറബിസഫ് ക്ലാസ് ടീച്ചർ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വായിക്കുവല്ലേ മിത്താലി වසලල් මුදර්ලසූ ඉල් මුස්තශ්faා පදාාර බයිනහු පබයින වාලිදි ලීන හෙවාරන් මද. වෆල් යවමිත්තාලි පිට්ටේදවසම් Offල් වමිතාලී පිට්ටේදවසத்தில் වසලල් මුදර්රිස් අධාපගන් ඇත්තිී ලාස්්ටිසිර එතිී එවඩගතිම් ඉලල් මුස්තශfa මහුවල් මුස්තශfa ആ ആശുപത്രി ആശുപത്രിയിലേക്ക് എത്തി ബൈനഹു അപ്പോൾ അവർ അദ്ദേഹത്തിനിടയിലും വാലിദി ലീന ലീനയുടെ ഉപ്പയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനും ഇടയിൽ നടന്നു എന്ന് നടന്നു ഹിവാറുൻ മദ ഹിവാർ ഹിവാർ ഒരു സംഭാഷണം ആ സംഭാഷണം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം അതാണ് അടുത്ത ആക്ടിവിറ്റി ആയി നമുക്ക് ചെയ്യാനുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വാചകങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് കണ്ടോ മക്കൾ ഇതിൻ്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഓരോന്നിൻ്റെയും പറയാം ഷെഹറൈൻ എന്താണ് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസത്തിന് എന്നൊക്കെയാണ് അർത്ഥം സബാഹൽ എന്താണ് ഒരാൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നതാണ് അല്ലേ അമലിയത്തിൻ ജിറാഹിയ അവൾക്ക് ഓപ്പറേഷൻ ആവശ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കൈഫ കൈഫ ലീന ലീനക്ക് ലീനയുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് പിന്നെ കം തക്ലിഫത്തുൽ ആ ഓപ്പറേഷന്റെ ചെലവ് എത്ര വരും എന്ത് ചെലവാകും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഈ വാചകങ്ങൾ നമുക്ക് ഈ ഹിവാറിൽ ഉപയോഗിക്കാനുള്ളതാണ് നമുക്ക് അവരോ നോക്കല്ലേ അല്ലെ നോക്കാം അപ്പൊ അൽ മുദരീസും ആരൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് അൽ മുദരസ് വാലുദി ലീന ലീനയുടെ ഉപ്പേ ഉം അപ്പൊ മുദരറിസ് എന്ത് പറഞ്ഞു എന്തോ പറഞ്ഞു പറഞ്ഞപ്പോ നമ്മുടെ വാലുദി ലീന ഉടുത്ത മറുപടി എന്താ നോക്കിയേ സബാഹന്നൂർ അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് പറഞ്ഞേ പറഞ്ഞു നോക്കിയേ എന്ത് പറഞ്ഞാലാ നമ്മൾ എന്ന് പറയാറുള്ളത് സബാഹൽ ഖൈർ എന്ന് പറയുമ്പോൾ അല്ലേ അപ്പൊ സബാഹൽ ഇവിടെ എഴുതണം എഴുതുമല്ലോ സബാഹൽ ഇവിടെ എഴുതണം ഓക്കെ അപ്പൊ അൽ മുദറിസ് പറഞ്ഞത് എന്താണ് സൊബാഹൽ ഖൈർ എന്ന് പറഞ്ഞപ്പോ ലീനയുടെ ഉപ്പ സബാഹന്നൂർ എന്ന് പറഞ്ഞു പിന്നെ മുദ്രീസ് എന്തോ ഒരു കാര്യം ചോദിച്ചു എന്തോ ഒരു കാര്യം ചോദിച്ചു അപ്പൊ നമ്മുടെ ലീനയുടെ ഉപ്പ എന്താ മറുപടി പറഞ്ഞത് അലഹംദില്ലാ ദൈവത്തിന് സ്തുതി ഹിയനൗ മിനിഹ അവൾക്ക് ഒരു വിധത്തിൽ ആരോഗ്യമുണ്ട് ഒരു വിധത്തിൽ അവൾ ഇപ്പോൾ ഒരു നിലക്ക് ആരോഗ്യം കൈവരിച്ചിട്ടുണ്ട് ആരോഗ്യത്തിലാണ് എന്നാണ് പറഞ്ഞത് ആര് വാലുദുല്ലീന അപ്പോൾ നമ്മുടെ ടീച്ചർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക മകൾ പറഞ്ഞേ ആ ലീനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ അതിന് സാറോടെ പറഞ്ഞ വാക്കേതായിരുന്നു ഓർമ്മയിൻറ്റോ പക്ഷാ ഇതാണല്ലേ കൈഫ സിഹത്തു ലീന ലീനയുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട് അതിനാണ് അലഹമുല്ല എന്ന് വാലിദു ലീന ലീനയുടെ അച്ഛൻ മറുപടി പറഞ്ഞത് ഓക്കെ അപ്പൊ മുദരിസ് വീണ്ടും എന്തോ ചോദിച്ചു മാതാ വസഫ തൊബീബ് ഡോക്ടർ എന്താണ് നിർദ്ദേശിച്ചത് ഡോക്ടർ എന്താണ് നിർദ്ദേശിച്ചത് അപ്പോൾ വാലുദിലീനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവണം എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക അതിന്റെ ഉത്തരം മുദരിസ് പറഞ്ഞ അടുത്ത വാചകത്തിൽ നമുക്ക് കിട്ടും ജിറാഹ ഓപ്പറേഷൻ ഓപ്പറേഷനോ എന്ന് ചോദിച്ചു അപ്പൊ വാലുദി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ അവൾക്ക് ഓപ്പറേഷൻ ആവശ്യമാണ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തഹതാജു ജിറാഹിയ എന്നായിരിക്കും ലീനയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ നമ്മുടെ മുദരീസ് പറഞ്ഞു ജിറാഹ ഓപ്പറേഷനോ അല്ലെ കുലിയ മറും ഫിൽ കുലിയും വൃക്കയില അല്ലെ എന്താണ് അല്ല ആ ആമാശയത്തിൽ ആണ് അവൾക്ക് രോഗം അല്ല മക്കളെ അതെ വൃക്കയിലാണ് നമ്മുടെ ലൈനയുടെ അസുഖം അപ്പോ അൽ മുദർസ് ജിറാഹ അത് മാറ്റാൻ എന്ത് വേണം ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു അപ്പോൾ വാലിദു ലീന പറഞ്ഞു അതേ ഓപ്പറേഷൻ വേണം അപ്പൊ മുദരിസ് ചോദിച്ചു മത്താ എപ്പോഴാണ് എപ്പോഴാണ് ഓപ്പറേഷൻ നടക്കുക എപ്പോഴാണ് ഓപ്പറേഷൻ നടക്കേണ്ടത് അതിനൊരു വാക്കതിൽ പറഞ്ഞിരുന്നു സാർ ഏതായിരുന്നു ആ രണ്ട് മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ എന്നാണ് ഒന്നാണ് ഹൈലാലും ഇവിടെ വരിക ഉം അതിനുശേഷം നമ്മുടെ മുദരിസ് എന്തോ ചോദിച്ചു അപ്പം നമ്മുടെ ലീനിയുടെ അച്ഛൻ പറഞ്ഞ മറുപടിയാണ് മറുപടി നോക്കി എന്താണ് ചോദിച്ചത് നമുക്ക് മനസ്സിലാവും എന്താണ് ലീനയുടെ അച്ഛൻ പറഞ്ഞതിലെ സലാസുമിയത് അൽഫുറൂബിയ തകരീബൻ സലാസുമിയത് അൽഫു റൂബിയ അൽഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ സലാസുമിയ മുന്നൂറ് മുന്നൂറായിരം മൂന്ന് ലക്ഷം മുന്നൂറായിരം പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ ഏകദേശം തക്രീബൻ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരും അപ്പോൾ മുദ്രസ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എത്രയാണ് ഓപ്പറേഷന് ചെലവ് എന്നായിരിക്കും അല്ലെ ഈ കം തക്ലിഫത്തുൽ ജിറാഹ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞാ തേടിക്കണ്ട മൂന്ന് ലക്ഷം എങ്ങനെ ഉണ്ടാക്കുന്നു നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു എങ്ങനെ സഹായിക്കാനായിരിക്കും നമ്മുടെ ടീച്ചർ തീരുമാന സാറ് തീരുമാനിച്ചിട്ടുണ്ടാവുക അത് നമുക്ക് നോക്കാം അതുകൂടി കൂടി നോക്കാം അല്ലെ ഫഹിമൽ മുദരീസ് അങ്ങനെ ടീച്ചർക്ക് സാറിന് മനസ്സിലായി ഹാല ീന ലീനയുടെ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലായി ഹാല അവസ്ഥ രോഗത്തിന്റെ അവസ്ഥ ആർക്കും മനസ്സിലായി ആ ടീച്ചർക്ക് മനസ്സിലായി മിനൽ മുസ്തഷ്ഫ അങ്ങനെ ടീച്ചർ ആശുപത്രിയിൽ നിന്ന് മടങ്ങി എന്നിട്ടോ വഷാവർ അദ്ദേഹം കൂടിയാലോചിച്ചു ി തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം അങ്ങനെ അവർ തീരുമാനിച്ചു അല ലീന ലീനയെ സഹായിക്കുവാൻ തീരുമാനിച്ചു കാമനാദുറുൽ മദറസ അങ്ങനെ എന്ത് ചെയ്തു ഈ ഈ സംഭവം അതായത് ഈ കാര്യം ഒരു നോട്ടീസ് ആയിട്ട് എച്ച് എമ്മ പുറപ്പെടുവിച്ചു വന്നു ഒരു നോട്ടീസ് അതിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് എച്ച് എം എന്താണ് ചെയ്തത് ഖാമനാദുറുൽ മദ്രസരിൽ ഖബർ ഈ വാർത്ത ഒരു നോട്ടീസായിട്ട് എച്ച് എമ്മ കൊണ്ടുവന്നു വന്നു നമ്മളെ സ്കൂളിലൊക്കെ നോട്ടീസ് കൊണ്ടുവരുന്നത് അങ്ങനെ നമുക്ക് ആ നോട്ടീസിന് ഒന്ന് വായിച്ചു നോക്കാം നോട്ടീസ് എന്നാൽ നോട്ടീസ് നക്ര ഉള്ളർ നോട്ടീസ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്താണ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത് സാരി മുന്നേറണം ഇലൽ നന്മയിലേക്ക് എന്ന് എന്തായിരിക്കും നമ്മുടെ ലീനയെ സഹായിച്ച് നിങ്ങൾ നന്മ കരസ്ഥമാക്കണം സൽകർമ്മങ്ങൾ കരസ്ഥമാക്കണം എന്ന് ആണ് പറയുന്നത് എന്താണ് നോട്ടീസിൽ പറയുന്നത് ലീന ലീന എന്ന കുട്ടി ത്വാലിബ തുസ് ഹാമിസ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലീന ഉദ് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഫിൽ മുസ്തഷ്ഫ എവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ബിമറലിൽ കുലിയ ബിമറൽ അൽകുലിയ വൃക്കര കിഡ്നി രോഗമായിട്ട് മുന്തുസ്ബു ഐൻ കുറച്ചാഴ്ചകളായി കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് എന്നും പറയാം ആഴ്ചകളായിട്ട് ആശുപത്രിയിലാണ് വസഫലഹ അവൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ല തിബ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ത് അമലിയ ജിറാഹിയ ഫിൽഹിയ ഓപ്പറേഷൻ എവിടെ ഫിൽക്കുലിയ കിഡ്നിയിൽ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഓപ്പറേഷൻ ചെയ്യണം ഫൗറൻ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹാദിഹുൽ ഈ ഓപ്പറേഷൻ തഹ്താജു ഈ ഓപ്പറേഷൻ ആവശ്യമാണ് ഇലാ ഇലാബുലിൻ തുക വലിയ തുക ൽ ത്വ ഒരു വലിയ തുക ഇലാ മബുലഹിൻ ത്വായിൽ ഒരു വലിയ തുക ആവശ്യമാണ് ഈ ഓപ്പറേഷന് കദ്രുഹു എത്രയാണ് അതിൻ്റെ അളവ് ഖദ്രൂഹ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് അതിൻ്റെ അളവ് ഈ തുകയുടെ അളവ് എത്രയാണെന്നാണ് സലാസുമിയൽഫ് റൂബിയെ തക്കരീബൻ ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം ചിലവുള്ള വലിയ തുക ഈ ഓപ്പറേഷൻ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത് ഉസ്രത്തുലീന ലീനയുടെ കുടുംബം ലാ തകതിർ കഴിയുകയില്ല വഹദഹ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിയുകയില്ല ഹാദൽ ഹംഹാദൽ ഈ തുക വഹിക്കുവാൻ കഴിയുകയില്ല അൽ ഖബീർ ഈ വലിയ തുക ഒറ്റയ്ക്ക് വഹിക്കുവാൻ കഴിയുകയില്ല ഫനർജു ഇൻകും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് താല്പര്യപ്പെടുന്നു ആ തക്കറും വിമദ്ധ്യ ഐതിക്കും നിങ്ങളുടെ കൈകൾ നീട്ടി സഹകരിക്കണമെന്ന് എന്ത് എങ്ങനെ കൈ നീട്ടണം ബിൽ ഔൻ സഹകരണം സഹകരണം കൊണ്ട് നിങ്ങളുടെ കൈ നീട്ടണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്തിന് ലൈലാജി ലീന ലീനയുടെ ചികിത്സ അപ്പൊ ലീനയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക നൽകി സഹകരിക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്നാണ് കത്തിൽ ഇതുപോലെയുള്ള കത്തുകളൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടാകും അല്ലെ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ല മക്കളെ അതെ അങ്ങനെ ആ എന്താണ് കത്തിൽ അവസാനം തൗക്കിയ ഉപ്പ് അബ്ദുസത്താർ ഒരു പേരാണ് ആരാണത് നാദുറുൽ മദ്രസ നമ്മുടെ എച്ച് എമ്മിൻ്റെ പേരും അതിൽ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു നോട്ടീസ് നമുക്ക് നമ്മൾ പരിചയപ്പെടണം അപ്പോൾ നിങ്ങളിവിടെ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു ബോയിനെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എങ്ങനെ തയ്യാറാക്കും ഇതേ ലോകം വെച്ച് നോക്കിയാൽ മതി ഇപ്പോൾ മുഹമ്മദ്

ലാ തഹദുർ വാഹദ അലഹം അൽ മഹൽ ബാക്കിയൊക്കെ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു എന്ത് ചെയ്യണം ഇഷ് ആറ് ആർ മാഹുൽ ആർ നോട്ടീസ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നോട്ടീസും മുകളിലഹിവാറും മക്കൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യണം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം അതുവരെ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته